ഇവിടെ കോൺഗ്രസിനെതിരെ ബി ജെ പിക്കും സി പി എമ്മിനും ഒരേ സ്വരമാണോ? ആ രൂപത്തിലാകുന്ന ഒരേ വിഷയങ്ങൾ, ഒരേ തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു, എന്തുകൊണ്ടാണ്? നോക്കൂ, സി പി എമ്മിൻ്റെ ഒരു വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് നോക്കിയിട്ടല്ല ബി ജെ പി ആ കാര്യത്തിൽ അഭിപ്രായം പറയാറുള്ളത്. ഒരു വസ്തുത, ഒരു സംഭവം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അതിനോടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം, സമൂഹത്തിൻ്റെ അഭിപ്രായമാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിലൂടെ പുറത്തു വരുന്നത്. എസ് ഡി പി ഐ പോലൊരു സംഘടനയുടെ പിന്തുണ അവർക്ക് പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി അത് വേണ്ടെന്ന് പറയാൻ രണ്ട് ദിവസം ആലോചിക്കേണ്ടി വരുന്നത്, അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഉടനീളം ഒരു വലിയ തരത്തിലുള്ള സംശയത്തിന് വഴിവെച്ചിട്ടുണ്ട്. കാരണം എസ് ഡി പി ഐയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പോലുമുണ്ട്. ഈ വി ഡി സതീശൻ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുന്നൻ ഔഷാദിനെ പറ്റി എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി എസ് ഡി പി ഐക്കാർ കൊന്നതാണ് പുന്നൻ ഔഷാദിനെ. പോപ്പുലർ ഫ്രണ്ടാണോ എസ് ഡി പി ഐ? പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രതികളായിരുന്നല്ലോ. എസ് ഡി പി ഐ എന്നാണ് ശ്രീ വി ഡി സതീശന്റെ പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് അങ്ങ് തിരുത്തുകയാണെങ്കിൽ അങ്ങ് അദ്ദേഹത്തെ തിരുത്തിക്കോളൂ. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു പാർട്ടിയല്ലല്ലോ, അതുകൊണ്ടാണ് ആ ചോദ്യം. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നോക്കൂ, ഈ ഒരു സംശയം ഇത് കുറേ ദിവസമായി പലരും പറഞ്ഞേക്കുന്നു. നിങ്ങൾ പി എഫ് ഐയെ നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ എസ് ഡി പി എനെ നിരോധിച്ചിട്ടില്ല. എസ് ഡി പി എനെ നമുക്ക് യു എ പി ആക്ടിലെ അൺലോഫുൾ അസോസിയേഷൻ എന്ന് പറയുന്ന പരിധിയിൽ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സാധിക്കില്ല. യു എ പി ഐ നിയമത്തിൻ്റെ ഷെഡ്യൂൾ വണ്ണിൽ പെടുത്തിയിട്ടാണ് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അൺലോഫുൾ അസോസിയേഷൻസിൻ്റെ സ്വഭാവമുള്ള സംഘടനകളെ ബാൻ ചെയ്യുന്നത്. നേരെ തിരിച്ച് ഇന്ത്യയിലെ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തണമെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതല്ലാതെ ഒരു രജിസ്റ്റേർഡ് പാർട്ടീനെ നേരത്തെ പറഞ്ഞ പി എഫ് ഐയെ പോലെ നിരോധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ നിരോധിച്ചൂടെ? ഒരു ഭീകര സംഘടനകളാണെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും സി പി ഐനെയൊക്കെ നിരോധിച്ചൂടെ? അങ്ങനെയല്ലേ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രവർത്തനം നടക്കുന്നത്. പി എഫ് ഐയെ നിരോധിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ലീഗൽ ബാക്കിംഗ് ഉണ്ട്. എന്നാൽ എസ് ഡി പി ഐ പോലത്തെ സംഘടനകളെ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിലവിലെ നിയമപ്രകാരം തടസ്സമുണ്ട്. അതുകൊണ്ട് എസ് ഡി പി ഐ വിശുദ്ധ മാലാക്കളാണെന്നൊന്നും അർത്ഥമില്ല. പി എഫ് ഐയുടെ രാഷ്ട്രീയ ആം തന്നെയാണ് ഞങ്ങൾ നിരോധിക്കപ്പെട്ട രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ, രാജ്യത്തിൻ്റെ ഐക്യത്തിനെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് സ്വയം അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ. കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളിൽ നിങ്ങൾക്ക് അപ്പുറത്തൊരു മുസ്ലിം വിഭാഗം ഉണ്ടാകണം. അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് നിങ്ങൾ എല്ലാ കാലത്തും ഉയർത്തുന്നത്. വയനാട്ടിൽ ഇന്നിപ്പോൾ സ്മൃതി ഇറാനി വന്നിട്ട് ചോദിക്കുകയാണ് ലീഗിൻ്റെ കൊടി എവിടെയെന്ന്. ലീഗിൻ്റെ കൊടി കണ്ടിട്ട് വേണം അവിടെ കൊണ്ടുപോയി പാകിസ്ഥാൻ്റെ കൊടി എന്ന് പ്രചാരണം നടത്താൻ. അതാണല്ലോ നിങ്ങൾ 2019 നടത്തിയത്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിക്ക് രണ്ടാം ഘട്ടത്തിൽ ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറയേണ്ടി വന്നത്. ഇത്തവണ രണ്ട് കൊടിയും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. അതവരുടെ അടവ് നയമാണ്. അപ്പോൾ ചോദിക്കുകയാണ് ലീഗിൻ്റെ കൊടി എവിടെയെന്ന്. എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണ് സ്മൃതി ഇറാനിയുടെ വയനാട്ടിലെ വരവ്? നോക്കൂ, സ്മൃതി ഇറാനി ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതാവാണ്. ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ അനുഗമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്മൃതി ഇറാനി വന്നത്. അവർ ചോദിച്ച വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമില്ലേ? നിങ്ങൾക്ക് എന്താ സ്മൃതി ഇറാനി ചോദിക്കുമ്പോൾ ഇത്ര വിഷമം? പിണറായി വിജയൻ അതേ ചോദ്യമല്ലേ ചോദിച്ചത്? പിണറായി വിജയൻ ഇന്ന് ചോദിച്ചു എന്താണ്, ബി ജെ പിയെ ഭയന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ കൊടികൾ മറയ്ക്കാൻ ലജ്ജയില്ലേ കോൺഗ്രസിന്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കാര്യമാണ് ചോദിക്കാനുള്ളത് കോൺഗ്രസിനോട്. ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഒരേ വാചകങ്ങൾ. എന്താണ് സംഭവിക്കുന്നത്? ആ ചോദ്യം അസ്വാഭാവികമാണെന്ന് ശ്രീമതി സ്മൃതി, നിങ്ങൾക്ക് മാത്രമാണ് ആ ചോദ്യം അസ്വാഭാവികമാണെന്ന് തോന്നുന്നത്. ഒന്നാമത്തെ, നിങ്ങളുടെ ഈ പറയുന്ന ചോദ്യത്തിലുള്ള ബേസിക് പ്രിമൈസ് എന്ന് പറയുന്നത് ആ കൊടി ഉയർത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, അതിന് ആ തരത്തിൽ അതിനൊരു വിവാദമാക്കുന്നത് പ്രശ്നമാണെന്നുള്ളതാണ്. ഇത് രണ്ട് തരത്തിലും സംഭവിക്കുന്നില്ലേ? നിങ്ങൾ നോക്കൂ, മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തുന്നത് മാത്രമല്ലല്ലോ വിവാദമാവുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ കൊട്ടാരക്കരയിൽ സ്ഥിരമായിട്ട് ചന്ദനക്കുരി തൊട്ട് നടന്നിരുന്ന, കരിപ്രസാദം തൊട്ട് നടന്നിരുന്ന ആൾ കാസർഗോഡ് പോയപ്പോൾ ആ കുറി മായ്ക്കാൻ നിർബന്ധിതനായിട്ടില്ലേ? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ, അദ്ദേഹം അമ്പലത്തിൽ നിന്ന് കുറി തൊട്ട് വന്നിട്ട് മുസ്ലിം പ്രദേശമായിട്ടുള്ള കർണാടകയിലെ റോൺ പ്രദേശത്തേക്ക് എന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വെച്ച് കുറി വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഞാൻ ദത്താത്രേയ വംശത്തിൽ പറഞ്ഞ കശ്മീരി ബ്രാഹ്മണാണ്, ജനുധാരിയാണ്, ശിവഭക്തനാണെന്ന് പറയുന്ന ഹിന്ദു സിംബൽസ് വളരെ കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ മതേതരത്വത്തെ പറ്റിയിട്ടും മതനിരാസത്തെ പറ്റിയും പറയുന്നില്ലേ? അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ നിങ്ങളുടെ ഘടകകക്ഷിയായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവരവരുടെ പ്രകടനത്തിൽ
ഉപയോഗിക്കാൻ സാധിക്കണം. ബി ജെ പി ഇതിനെപ്പറ്റി എന്ത് പറയുന്നു ഭയന്നിട്ടല്ലോ കോൺഗ്രസ് അവരുടെ പരിപാടി നടത്തേണ്ടത്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടു കിടന്നാൽ ബി ജെ പി വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഇതിനെതിരായിട്ട് പറയുന്നുള്ളത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം ലീഗ് വേണ്ട സഖ്യം അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത്. ബി ജെ പിയുടെ പ്രചരണത്തെ ആശ്രയിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ പരിപാടി നടത്തുന്നതെന്ന് പറയുന്നത് എന്തൊരു ലജ്ജാകരമാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിനെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ ഒരു കൗതുകകരമായിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ നമ്മൾ സെക്യുലറായിട്ടാണ് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇത് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ ഇത് അംഗീകരിച്ചോളൊന്നും പറയരുത്. മുസ്ലിം ലീഗിന്റെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ സെക്യുലറിന്റെ വിശദീകരണം എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് തന്നെ കൃത്യമായിട്ട് ഒരു മതസ്വത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അവരുടെ അവരുടെ പതാക തന്നെ കൃത്യമായിട്ടുള്ള മത സിമ്പലാണ്, അതിൽ റിലീജിയസ് സിമ്പലാണ് ഉപയോഗിക്കുന്നത്. അവരുടെ യുവജന സംഘടനയുടെ പേര് മുസ്ലിം യൂത്ത് ലീഗ് എന്നാണ്. അവരുടെ വനിതാ സംഘടനയുടെ മുസ്ലിം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ അത് വർഗീയമാവുകയാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് വർഗീയമാവുകയല്ല. മുസ്ലിം എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു മതത്തിൻ്റെ സ്വത്വം ഉപയോഗിക്കുകയാണ്. അത് സെക്യുലർ ആണോ എന്നുള്ളതാണ്. എന്താണ് സെക്യുലറിസം? സെക്യുലറിസം അതിന് സെപ്പറേഷൻ ഓഫ് ചർച്ച്. എന്താണ് സെക്യുലറിസം എന്ന് നിങ്ങളിൽ നിന്ന് തന്നെ പഠിക്കേണ്ടി വരും. നോക്കൂ, ശ്രീമതി സ്മൃതി, നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായി പരിഹസിച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് സാമാന്യ മര്യാദയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ബി ജെ പിയിൽ നിന്ന് പഠിക്കേണ്ടി വരും. ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. ബി ജെ പിക്കാരിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യം എനിക്കില്ലെങ്കിൽ ബി ജെ പിക്കാരുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള പരിഹാസം എടുക്കുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെയും പരാമർശിക്കാറില്ല ഒരു ചർച്ചയിലും. നിങ്ങളുടെ പാർട്ടിയാണ് പറഞ്ഞത്. ശരി, നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം, ഒന്ന് മാത്രം പറയാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഭരണഘടന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ ഭരണഘടനയിൽ ഒരാൾക്ക് മുസ്ലിം ലീഗിൽ അംഗമാവാനുള്ള മാനദണ്ഡം എന്താണെന്ന് പറയുന്നുണ്ട്. ആ മാനദണ്ഡം എന്താണെന്ന് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയിട്ട് ശ്രീമതി സ്മൃതി എന്നോട് പറയണം മുസ്ലിം ലീഗ് സെക്യുലർ ആയിട്ടുള്ള പാർട്ടിയാണെന്ന്. 18 വയസ്സ് കഴിഞ്ഞ മുസ്ലിം ആയിട്ടുള്ള ഏതൊരാൾക്കും മുസ്ലിം ലീഗിൽ അംഗമാവാം എന്നാണ് അവരുടെ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് ആയിട്ട് തന്നെ പറയുന്നത്. എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാവുന്നത്? ആദ്യം ഉണ്ടായിരുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന 1930s ശേഷം പാകിസ്ഥാൻ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്, 1937 പാകിസ്ഥാൻ എന്ന് പറയുന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്, അതിനുശേഷം 1945 ഡയറക്ട് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നത്, 1946 നടത്തിയിട്ടുള്ള പ്രൊവിൻഷ്യൽ ഇലക്ഷൻ അതിനെ പാകിസ്ഥാൻ റെഫറൻഡം എന്നാണ് വിളിക്കുന്നത്, അതിൽ പാകിസ്ഥാൻ വേണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് രാജ്യം വോട്ട് ചെയ്തത്. അന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ റിസർവ്ഡ് സീറ്റുകളിൽ മുഴുവൻ മുസ്ലിം ലീഗ് ജയിച്ചു. ഈ മദ്രാസിലും ബോംബെയിലും ഉണ്ടായിരുന്ന മുഴുവൻ സീറ്റുകളും, മദ്രാസിൽ 28 സീറ്റാണ് ഉണ്ടായിരുന്നത്, ബോംബെയിൽ 30 സീറ്റാണ് ഉണ്ടായിരുന്നത്, മുഴുവൻ സീറ്റുകളും ജയിച്ചു. അന്ന് 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് പാകിസ്ഥാൻ യാഥാർത്ഥ്യമായത്. പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ AML ഡിസ്ബാൻഡ് ആയി, അത് രണ്ട് സംഘടനകളായി മാറി. അതിലൊന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗായി. ഇന്ത്യയിലെ മുസ്ലിം ലീഗ് 1948 March 10 ചെന്നൈയിൽ വെച്ച് യോഗം ചേർന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി മാറി. ജിന്നയുടെ ലീഗാണ് ഇപ്പോൾ കേരളത്തിലെ ലീഗ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നിങ്ങൾ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പതാക, ലീഗിന്റെ പതാക എടുത്ത് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി ഇതാ പാകിസ്ഥാന്റെ പതാക എന്ന് നിങ്ങൾ നല്ലോണം പറയുകയും അതവിടെ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് 2019 തിരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഇത്തവണ കൊടി തന്നെ വേണ്ട, കോൺഗ്രസിന്റെ കൊടിയും വേണ്ട, ലീഗിന്റെ കൊടിയും വേണ്ട, പ്രചാരണത്തിന് നേതാക്കൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവിടെ എത്തുമ്പോൾ എവിടെ നിങ്ങളുടെ കൊടി കാണുന്നില്ലല്ലോ, അവിടെ കൊണ്ടുപോയി പ്രചരിപ്പിക്കാനുള്ളതാണ് എന്ന മട്ടിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഏശാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രീ ശങ്കുട്ടിദാസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ, നിങ്ങൾ കേരളത്തിന്റെ പൊതു വക്താവായിരുന്നിട്ട് ബി ജെ പിക്കാരോട് നിങ്ങൾ പറയൊന്നും വേണ്ട. കേരളത്തിൽ പെട്ട ആൾക്കാർ തന്നെയാണ് ഞങ്ങളും. കേരളത്തിൽ എന്താണോ നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് അത് ഇതുവരെ ഫലിച്ചിട്ടില്ലല്ലോ. ശ്രീ അരുൺകുമാർ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട് ശങ്കുട്ടിദാസ്. ഞാൻ അരുൺകുമാറിനോട് ചോദിക്കട്ടെ, നിങ്ങളിലേക്കും വരാമല്ലോ. ശ്രീ അരുൺകുമാർ, അപ്പോൾ ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി മുദ്ര കുത്തുന്നുണ്ട് ബി ജെ പി. CPM ഒരു ഘട്ടം വരെ അത് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. എന്തുപറ്റി ശ്രീ ശങ്കുട്ടിദാസ്? ഈ ചർച്ചക്ക് എന്താണ് അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടായത് ഈ ചർച്ചക്ക്? ഓ, അങ്ങനെയെങ്കിൽ പോകട്ടെ, പറഞ്ഞോളൂ.
സെലിബ്രേറ്റ് വിത്ത് സ്മൃതി പരിത്തിക്കാട്.